സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സലോണയുടെ പ്രധാന ലക്ഷ്യം ബൊറൂസിയ ഡോർട്ട്മുണ്ട് താരം എർലിംഗ് ഹാലൻഡ് ആണ്. റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഹാലൻഡിനെ സ്വന്തമാക്കാൻ മത്സര രംഗത്തുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബാഴ്സയ്ക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഈ പശ്ചാത്തലത്തിൽ ഹാലൻഡിനെ കിട്ടിയില്ലെങ്കിൽ മറ്റൊരു താരത്തെ ടീമിലെത്തിക്കാൻ ബാഴ്സ അടിയറ നീക്കം തുടങ്ങിയെന്ന് സ്പാനിഷ് മാധ്യമം എൽ നാഷണലിനെ അടിസ്ഥാനമാക്കി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാലൻഡിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പോർച്ചുഗീസ് മിഡ്ഫീൽഡർ ബ്രൂണോ ഫെർണാണ്ടസിനെ പകരക്കാരനായി ടീമിലെത്തിക്കാനാണ് ബാഴ്സയുടെ ശ്രമം. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാന താരമായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. ഈ സീസണിൽ താരത്തിന് പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താനായിട്ടില്ല. ലീഡ്സിനെതിരെ ഹാട്രിക് നേടിയാണ് പ്രീമിയർ ലീഗ് സീസണ് ബ്രൂണോ തുടക്കമിട്ടത്. പിന്നീട് നടന്ന 16 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ മാത്രമേ താരത്തിന് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. വോൾവ്സിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽവി വഴങ്ങിയ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ബ്രൂണോ ഫെർണാണ്ടസിന് ബെഞ്ചിലായിരുന്നു സ്ഥാനം. ഇതിനു പിന്നാലെ താരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതിനൊപ്പമാണ് ബാഴ്സലോണയ്ക്ക് ബ്രൂണോ ഫെർണാണ്ടസിൽ താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നത്. എൽ നാഷണൽ വെളിപ്പെടുത്തുന്നത് പ്രകാരം ഈ സീസണിന് ശേഷം 75 മില്യൺ പൗണ്ട് യൂറോ റിലീസിംഗ് ക്ലോസ് ഉള്ള എർലിംഗ് ഹാലൻഡിൽ തന്നെയാണ് ബാഴ്സയ്ക്ക് താല്പര്യം. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിനു വേണ്ടി ശ്രമം നടത്താനാണ് ബാഴ്സലോണ ഒരുങ്ങുന്നത്. 2020 ജനുവരിയിലാണ് സ്പോർട്ടിംഗിൽ നിന്നും ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എത്തുന്നത്. ഇതിനുശേഷം 105 മത്സരങ്ങളിൽ നിന്നും 45 ഗോളുകളും 34 അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.